യുദ്ധത്തിൽ പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരൻ തന്റെ അരികിലുണ്ടായ പുരോഹിതനോട് പൊട്ടിക്കരയുകയാണ്. ഞാൻ ഏകനാണ്. ഈ മരണത്തിൽ എനിക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ദൂരദേശത്തായിരുന്നു. പുരോഹിതൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നീ ഏകനല്ല, നിന്റെ മരണത്തിന് ഞാൻ കൂട്ടിരിക്കാം. ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആകുന്ന രീതിയിലൊക്കെ വാക്കുകൾ കൊണ്ട് നീ പ്രതികരിക്കണം. അതിന് കഴിയാതെ വരുമ്പോൾ ഞാൻ നിന്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. മിഴികളും ക്ഷീണിക്കുമ്പോൾ നീ നിന്റെ കരം കൊണ്ട് എൻ്റെ കരങ്ങളിൽ അമർത്തണം. ആകുന്ന രീതിയിൽ എൻ്റെ കരങ്ങളിൽ അമർത്തിക്കൊണ്ട് നീ പ്രതികരിക്കണം. അതിനും കഴിയാതെയാകുമ്പോൾ എനിക്കറിയാം നീ മരണത്തിൻ്റെ അതിർത്തിയിലാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കരം നിന്റെ കരത്തോട് ചേർത്ത് വയ്ക്കും. മരണത്തിൽ നീ തനിച്ചല്ലെന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ തൻ്റെ ആരുമല്ലാത്ത ആ പട്ടാളക്കാരൻ്റെ മരണത്തിന് ഈ പുരോഹിതൻ കൂട്ടിരുന്നു. അവസാനം ആ പട്ടാളക്കാരൻ്റെ ജീവൻ പൊലിയുമ്പോൾ ഈ പുരോഹിതൻ്റെ മിഴികളും നിറഞ്ഞിരുന്നു. വീണ്ടും മരണത്തിൻ്റെ തണുപ്പും വിരഹത്തിൻ്റെ ഗന്ധവുമുള്ള പെസഹ നമ്മെ തേടിയെത്തി. പെസഹ ഒരു അടയാളമാണ്. അലയടിച്ചുയരുന്ന നമ്മുടെ സങ്കടക്കടലുകളെ കാണാതെ, കാണാമറിയത്തിരുന്നു കൊണ്ട് നമ്മുടെ കുറവുകളും നമ്മുടെ പിഴവുകളും മാത്രം കണ്ട് നമ്മെ വിധിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്നും, മറിച്ച് ഏത് ഉണർവിലും ഏത് ഉറക്കത്തിലും കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടയാളം. അവൻ ചെറുതായതും പാദങ്ങൾ കഴുകിയതും കുർബാന സ്ഥാപിച്ചതും നിൻ്റെ കൂടെയായിരിക്കാനാണ്. നിൻ്റെ കൂടെയായിരുന്നു കൊണ്ട് കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും കാവലിൻ്റെയും കൂടാരം തീർക്കാനാണ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ തുടിക്കുന്ന അടയാളമാണ് കുർബാന. കാരണം മറവിയുള്ള മനുഷ്യന് ചില സ്നേഹസത്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഓർക്കണമെന്നുണ്ടെങ്കിൽ മരണത്തിൻ്റെ ഗന്ധമുള്ള, രക്തത്തിൻ്റെ ഗന്ധമുള്ള ചില അടയാളങ്ങൾ അനിവാര്യമാണെന്ന് ക്രിസ്തു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പെസഹായുടെ പാഠങ്ങൾക്കുമുണ്ട് ഒരു രക്തത്തിൻ്റെ ഗന്ധം. ഒന്നാമത്തെ പാഠം കേട്ട് തഴമ്പിച്ച പാഠം തന്നെയാണ് ശുശ്രൂഷയുടെ പാഠം, ശിരസ് നമിക്കലിൻ്റെ പാഠം. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും മറ്റുള്ളവർക്ക് മുൻപിൽ ശിരസ് നമിക്കുവാനും നമുക്കാർക്കും മടിയൊന്നുമില്ല. മറിച്ച് പക്ഷേ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ ശിരസ് നമിക്കുന്ന വ്യക്തി എന്നേക്കാൾ ഉയർന്നവനാകണം. രണ്ട്, അവനിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കണം. എന്നാൽ പെസഹാ ദിനത്തിൽ ക്രിസ്തു പാദങ്ങൾ കഴുകിയത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മേക്കാൾ ഉയർന്നവരുടെ പാദങ്ങൾ കഴുകുന്നതിലോ അവരുടെ മുൻപിൽ ശിരസ് നമിക്കുന്നതിലോ വലിയ ക്രിസ്തീയതയൊന്നുമില്ല. മറിച്ച് ചെറിയവരുടെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് അവരെ ഉയർത്തുന്നതിലാണ് ക്രിസ്തീയത. ഇതുപോലെ ഉയർത്തപ്പെടേണ്ട ഒത്തിരി ജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും. വാർദ്ധക്യത്തിലിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം. ഇവർക്കൊക്കെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇവരെ ഉയർത്താത്ത കാലത്തോളം നമ്മുടെയൊക്കെ പാദക്ഷാളനങ്ങൾ വെറും അനുഷ്ഠാനങ്ങളായി തന്നെ അവസാനിക്കും. രണ്ടാമതായി, സ്നേഹത്തിൻ്റെ അടയാളമാകാനുള്ള ഓർമ്മപ്പെടുത്തൽ. സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ് പരിശുദ്ധ കുർബാന. ഒറ്റിക്കൊടുക്കാനുള്ളവൻ്റെയും തള്ളിപ്പറയുവാനുള്ളവൻ്റെയും ഉപേക്ഷിച്ച് ഓടിപ്പോകുവാനുള്ളവരുടെയും പാദങ്ങൾ ക്രിസ്തു ഒരുപോലെ തന്നെയാണ് കഴുകിയത്. എത്രമേൽ മുറിപ്പെടുത്തിയോ അത്രമേൽ ആത്മാർത്ഥമായി അവൻ സ്നേഹിച്ചു. ഒറ്റിക്കൊടുത്തവൻ്റെയും തള്ളിപ്പറഞ്ഞവൻ്റെയും കരങ്ങളിൽ സ്വയമേ പകുത്തു നൽകിക്കൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ, അവൻ്റെ ജീവൻ്റെ ഭാഗമായി അവൻ മാറി. പ്രിയമുള്ളവരെ, ഓശാന വിളികൾക്കിടയിൽ സ്വയമേ പകുത്തു നൽകുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ തിരികെ ലഭിക്കാൻ പോകുന്നത് വഞ്ചനയും ചതിയും നെറികേടും കൊലക്കയറുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം പെസഹായായി മാറുന്നത്. മൂന്നാമതായി, കൊലച്ചോറിനെ ജീവൻ്റെ വിരുന്നാക്കി മാറ്റിയ ദിവസമാണ് പരിശുദ്ധ കുർബാന. ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴമായിരുന്നു ഇന്ന്. അവനറിയാം നാളെ സകലരാലും പരിത്യജിക്കപ്പെട്ട് താൻ ക്രൂശിക്കപ്പെടുമെന്ന്. എങ്കിലും സ്നേഹത്തിൻ്റെ പ്രവാഹമായ അവൻ്റെ സ്പർശമേറ്റപ്പോൾ എല്ലാം രൂപാന്തരം പ്രാപിച്ചു. കൊലച്ചോറ് ജീവൻ്റെ വിരുന്ന് അല്ലെങ്കിൽ തിരുപ്പാതയമായി മാറി. പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമായി മാറി. സകല പ്രതീക്ഷകൾക്കും വിരാമം കുറിക്കുന്ന ശവക്കല്ലറ
പ്രത്യാശയുടെ തുടിപ്പായി മാറി. പ്രിയമുള്ളവരെ, ജീവിതം നമുക്ക് മുൻപിൽ വേദനകളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാത്രം വെച്ചു നീട്ടുമ്പോൾ അവയെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയാറുണ്ടോ? എല്ലാ വിളക്കുകളും അണഞ്ഞെന്ന് തോന്നുമ്പോഴും എല്ലാ വാതിലുകളും അടഞ്ഞെന്ന് തോന്നുമ്പോഴും ക്രിസ്ത്യാനിക്ക് ഇനിയും പ്രതീക്ഷ വയ്ക്കാനുണ്ട്. കാരണം അവൻ്റെ ദൈവം ഒരു കാറ്റിനും കെടുത്താൻ കഴിയാത്ത പ്രകാശവും ഒരു ശക്തിക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുമാണ്. അവൻ്റെ കരം പിടിച്ചാണ് നിൻ്റെ യാത്രയെങ്കിൽ ഉറപ്പ്, എത്ര കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും അതൊക്കെ മധുരിതമായി തീരും. ഇന്ന് പൗരോഹിത്യ സ്ഥാപന ദിവസം കൂടിയാണ്. ഒരു ചെറു ചിന്ത കൂടി ചേർത്ത് വയ്ക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അധികമൊന്നും ആയില്ല ഒരു പുരോഹിതനായിട്ട്. എങ്കിലും പലപ്പോഴും കേട്ടത് മറ്റാരൊക്കെയോ ചെയ്ത പിഴവുകളുടെ പേരിലുള്ള ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും തള്ളിപ്പറയലുകളും വെല്ലുവിളികളും മാത്രമാണ്. പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്തിന്? എന്തിന് മറ്റുള്ളവരുടെ പിഴ ഞാൻ ചുമക്കണം? അന്ന് എനിക്ക് ഉത്തരം നൽകിയത് കുരിശായിരുന്നു. കാരണം ക്രിസ്തു ചുമന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരുന്നു, അവൻ വഹിച്ചത് മറ്റുള്ളവരുടെ അപരാധങ്ങളായിരുന്നു, അവനേറ്റിയത് മറ്റുള്ളവരുടെ പിഴവുകളായിരുന്നു. പറ്റിപ്പോയിട്ടുള്ള പിഴവുകളും തെറ്റുകളുമൊക്കെ മാനുഷികമാണെന്ന് പറഞ്ഞ് അവയെ ന്യായീകരിക്കുവാനോ അവയെ സാധൂകരിക്കുവാനുള്ള ശ്രമമല്ല ഇത്. മറിച്ച് അവയൊക്കെ അംഗീകരിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുക. എങ്കിലും ഒന്ന് പറയാനുണ്ട്, ചിലർക്കൊക്കെ പറ്റിയ പിഴവുകളുടെ പേരിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ നിങ്ങൾ തള്ളിപ്പറയരുത്, അതിനെ അവഹേളിക്കരുത്. കാരണം ഇന്നും പൗരോഹിത്യത്തെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒത്തിരി വൈദികരുണ്ട് നമുക്ക് ചുറ്റും. അവരെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കരുത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ വീടിൻ്റെ സംരക്ഷണവും മാതാപിതാക്കന്മാരുടെ സ്നേഹവും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തണലും വേണ്ടെന്ന് വെച്ച് ദൂരദേശങ്ങളിലേക്ക് ചേക്കേറിയത് ഇവയൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടിയും നിനക്ക് വേണ്ടിയുമാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ ബലിയർപ്പിക്കാനാണ്, നിനക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ ബലിയാകാനാണ്. അവസാനം മരണത്തിൻ്റെ തീരത്ത് നിങ്ങൾ ഏകരാകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിരിക്കാനാണ്. പ്രിയമുള്ളവരെ, ഇനി നിങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങളുടെയും കൂട്ടുകാർ. ഞങ്ങളും സാധാരണ മനുഷ്യരാണ്. ഞങ്ങളുടെ ഈ പാദങ്ങൾ ഇടാതിരിക്കുവാൻ, കരം ചേർത്ത് പിടിക്കുവാൻ ഇനി നിങ്ങളുമുണ്ടാകണം. ഉപരി ഈ മൺപാത്രം വീണുടയാതിരിക്കുവാൻ നിത്യപുരോഹിതനോട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ.